ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിത്. അല്പസമയം മുമ്പ് ഞങ്ങളിത് പ്രേക്ഷകരെ അറിയിച്ചിരുന്നു. ആലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളി നേതാവായ ലാൽ കോയിപ്പറമ്പിൽ അന്തരിച്ചിരിക്കുന്നു. അദ്ദേഹം ഏതാനും നാളുകളായി കരൾ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ആകസ്മികമായി ഇന്ന് രാവിലെയാണ് അന്ത്യമുണ്ടായത്. ചേർത്തലയിൽ വെച്ചാണ് മരണം സംഭവിച്ചിരിക്കുന്നത് എന്നതാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരം. ഈ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി ഷാജഹാൻ ഉടൻ നമ്മളോടൊപ്പം ചേരും. ആലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികളുടെ നേതാവ് പാർശ്വവൽകൃതരായ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി അവരുടെ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി നിലയുറപ്പിച്ചിരുന്ന സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ്റെ നേതാവ് ലാൽ കോയിപ്പറമ്പിൽ അന്തരിച്ചിരിക്കുന്നു എന്നതാണ് വാർത്ത. ഷാജഹാൻ എത്തിയിട്ടുണ്ട്. ഷാജഹാൻ, ലാൽ കോയിപ്പറമ്പിൽ അന്തരിച്ച വാർത്ത നമ്മൾ ജനങ്ങളെ അറിയിച്ചു. എന്തൊക്കെയാണ് അതിൻ്റെ വിശദാംശങ്ങൾ? NBC സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഭാരവാഹികളും മറ്റ് ഭാരവാഹികളൊക്കെ വഹിച്ചിരുന്ന വ്യക്തിയാണ് ലാൽ കോയിപ്പറമ്പൻ. കുറെ കാലഘട്ടമായിട്ട് തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയും മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനുമൊക്കെ സമരം നടത്തിയിട്ടുള്ള ഒട്ടനവധി സമരങ്ങൾ നയിച്ചിട്ടുള്ള വ്യക്തിയാണ്. എന്നും സ്വതന്ത്ര നിലപാടുകൾ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായിട്ടും ഒക്കെ തന്നെ സ്വതന്ത്ര നിലപാടുകൾ തന്നെയായിരുന്നു. ഇന്ന് പുലർച്ചെ 6 മണിയോടുകൂടിയാണ് അദ്ദേഹം അന്തരിച്ചത്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കരൾ രോഗത്തെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലായിരുന്നു. ഒരു 3-4 വർഷമായിട്ട് അദ്ദേഹം പൊതു പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നതും നമുക്ക് കാണാമായിരുന്നു. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ശാരീരിക ആവശ്യകതകളൊക്കെ തന്നെയായിരുന്നു കാരണം. ഇന്ന് പുലർച്ചെ 6 മണിയോടുകൂടിയാണ് അദ്ദേഹം അന്തരിച്ചത്. നാളെ രാവിലെയാണ് സംസ്കാര ചടങ്ങുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിൽ അടുത്ത ബന്ധുക്കൾ എത്താനുള്ള താമസം കൊണ്ട് മാത്രമാണ് നാളത്തേക്ക് സംസ്കാരം വെച്ചിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 6 മണിയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്. ഷാജഹാൻ അവിടെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല പ്രധാനമായും. ഷാജഹാന് നേരിട്ട് പരിചയമുള്ള ഒരു പ്രവർത്തകനാണ്. നമുക്കറിയാം പാർശ്വവൽകൃതരായ ഒരു ജനതയ്ക്ക് വേണ്ടി എപ്പോഴും നിലയുറപ്പിച്ചിരുന്ന ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സാമൂഹ്യരംഗത്ത് ശ്രദ്ധേയനായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്ന നിലയ്ക്ക് എന്താണ് അവിടുത്തെ റിപ്പോർട്ടർ എന്ന നിലയ്ക്ക് കൂടി ഷാജഹാൻ ഇപ്പോൾ പറയാനുള്ളത്? NBC അദ്ദേഹം മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി മാത്രമാണ് പ്രവർത്തിച്ചിരുന്നത്. കാരണം സാധാരണ നേതാക്കന്മാരെ പോലെ നേതാക്കളുടെ ഒരു പരിവേഷമില്ലാത്ത ഒരു നേതാവായിരുന്നു ലാൽ കോയിപ്പറമ്പൻ. കാര്യം എന്നും നമ്മൾ അദ്ദേഹത്തെ ഒന്ന് കാണണമെങ്കിലോ അല്ലെ അദ്ദേഹത്തെ കുറിച്ച് അല്ലെ അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം ശേഖരിക്കാനൊക്കെ നമ്മൾ അദ്ദേഹത്തെ കാണാൻ ചെല്ലുമ്പോഴൊക്കെ തന്നെ അദ്ദേഹം മത്സ്യത്തൊഴിലാളികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സാധാരണഗതിയിലുള്ള നേതാക്കന്മാരെ അപേക്ഷിച്ച് അദ്ദേഹം മത്സ്യത്തൊഴിലാളി മേഖലയിൽ കൂടുതൽ ഇടപെട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയാണ്. അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹം എന്നും ഒപ്പമുണ്ടായിരുന്നു. ചേർത്തലയിലുണ്ടായ മത്സ്യത്തൊഴിലാളി മേഖലയിലുണ്ടായ ഒരു സംഘർഷത്തിൽ പോലും പോലീസിനേക്കാൾ ഉപരിയായിട്ട് ആ പ്രശ്നം പരിഹരിക്കുന്നതിനൊക്കെ തന്നെ ഇടപെട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയാണ്. ഇത്തരത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ ഇടയിൽ വളരെയധികം സ്വീകാര്യതയുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു ലാൽ കോയിപ്പറമ്പൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വേർപാട് വളരെയധികം ദുഃഖത്തിലാണ് തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ന് പുലർച്ചെയാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്. ഷാജഹാൻ, റിപ്പോർട്ട് പൂർണ്ണമാണ്. അദ്ദേഹം എന്നും മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി നിലയുറപ്പിച്ച നേതാവായിരുന്നു. മത്സ്യത്തൊഴിലാളികളുടെ മാത്രം പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു പൊതു നേതാവായി ഭാവിക്കാതെ, നേതാവ് പോലുമായി ഭാവിക്കാതെ വളരെ വളരെ എളിയവനായി നിലയ്ക്ക് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവരുടെ, അദ്ദേഹത്തിൻ്റെ അനുയായികളുടെ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു.